അപ്പോൾ കന്യാകുമാരിയിലത്തെ കറക്കമൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരുന്ന വഴിയിൽ കന്യാകുമാരിയിൽ തന്നെ ഉള്ള ഒരു സ്ഥലം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് പത്മനാഭപുരം കൊട്ടാരം ഇരിക്കുന്നത്. ഏകദേശം 33 കിലോമീറ്ററാണ് കന്യാകുമാരി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ആൻഡിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ആൻഡി കാണിച്ചെന്ന വഴിയാണിത്. കണ്ടപ്പോൾ നമുക്കൊരു സംശയം തോന്നിയിരുന്നു ഇത് സ്ഥലത്തേക്ക് ചെന്നെത്തുമോ എന്നുള്ളത്. കാരണം ഇത് വീതി കുറഞ്ഞ റോഡുമാണ്. അതേപോലെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇനി പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഗൂഗിളിനെ ആശ്രയിച്ച് പോയിട്ട് എവിടേക്കോ എത്തിപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ വഴി തെറ്റിയിട്ടൊന്നുമില്ല, ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിരുന്നു. അപ്പോൾ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ഇപ്പം നല്ല കാർമേഘമൊക്കെ മൂടിക്കെട്ടിയിട്ടുണ്ട്, മഴ വരുമോയെന്നറിയില്ല. ഈ ഭാഗത്തൊക്കെ ഇപ്പം നിങ്ങളെ കാണിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് 40 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതേപോലെ നമ്മൾ ഫോൺ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഫോണിൽ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചാർജ് ചെയ്യണം. 20 രൂപയാണ് ഫോണകത്ത് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ചാർജ്. ഇനി നിങ്ങൾക്ക് വീഡിയോ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ആണ് എടുക്കേണ്ടതെങ്കിൽ അതിന് അനുവാദം തരും. പക്ഷേ 2500 രൂപ കൊടുത്താൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പത്മനാഭപുരമാണ് തിരുവിതാംകൂറിൻ്റെ പഴയ തലസ്ഥാനം. രാജകീയ പ്രൗഢിയോടുകൂടിയ ഈ കൊട്ടാര സമുച്ചയങ്ങൾ ഏകദേശം 6.5 ഏക്കറോളം പരന്നു കിടക്കുന്നു. ചരിത്രമുറങ്ങുന്ന ഈ കൊട്ടാരത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അത് നേരിട്ട് കണ്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടി അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വരിക.